എല്ലാവർക്കും നീതി ലഭിക്കണം. സാമൂഹ്യനീതി, സാമൂഹ്യനീതിയിൽ അധിഷ്ഠിതമായിട്ടേ സമാധാന ജീവിതവും പുരോഗതിയും ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ. അപ്പം ഇന്ന് പോയിൻ്റ് ഔട്ട് ചെയ്ത വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഇവിടെ നിയമം ഉണ്ടാക്കിയിട്ടുണ്ട്. അവർക്ക് അതിൻ്റെ അവകാശവും അവസരങ്ങളും കിട്ടാൻ അർഹതയുള്ളവരാണ്. അവർക്കത് കിട്ടുന്നില്ല, വളരെ ഗൗരവമായിട്ടാണ് ഗവൺമെൻറ് കാണുന്നത്. ഗുണ്ടകളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമം നടപ്പിലാക്കുന്ന കാര്യത്തിൽ കർശനമായിട്ടുള്ള നടപടികൾ ഉണ്ടാകണം എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ ബാല ഭിക്ഷാടനം അങ്ങനെ ഉള്ള തെറ്റായ രീതിയിൽ ഉള്ളവരെ അത് കണ്ടുപിടിക്കാനും അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാനും ഉള്ള നടപടി സ്വീകരിക്കും. 5 കോർപ്പറേഷനുകളിലും മൊത്തത്തിൽ ക്യാമറകൾ വെക്കാൻ, അത് ട്രാഫിക് വയലേഷനും നോക്കാൻ പറ്റും. ഇതുപോലുള്ള സംഭവങ്ങളുണ്ടെങ്കിൽ അതും തിരിച്ചറിയാൻ പറ്റും. അതിന് പുറമേ ഇപ്പോൾ പലപ്പോഴും ജംഗ്ഷനിൽ വെച്ചായിരിക്കില്ല, ഇടവഴി വെച്ചുമൊക്കെ ഉള്ള ഇതുണ്ട്. അല്ലെ, അത്ര ശ്രദ്ധയില്ലാത്ത സ്ഥലത്ത് അല്ലെ ക്യാമറയിൽ വരാത്ത സ്ഥലത്ത് ആണെങ്കിൽ ഇന്ന് ഒരു നിർദ്ദേശം കൂടി. ഇപ്പം എല്ലാവരുടെ കയ്യിലും മൊബൈൽ ഫോണുമൊക്കെ കാണും. ആരെങ്കിലും ഈ മൊബൈൽ ഫോണിൽ പിന്നെ അത് പിന്നെ ഫോട്ടോ എടുത്ത് ഒരു പ്രതിയെ പിടിക്കുന്നതിന് സഹായകരമായ വിവരങ്ങൾ നൽകിയാൽ അവർക്ക് 5000 രൂപയുടെ റിവാർഡ് കൊടുക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. ഈ ശ്രീ ഉണ്ണിത്താനെ ആക്രമിച്ച കേസിൽ തന്നെ ആക്രമിച്ച പ്രതികളെ കിട്ടിയിട്ടും അന്വേഷണം അവിടെ നിർത്തിയില്ല. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ശക്തികൾ പോലീസായിട്ടും അവരെ കണ്ടെത്തിയത് ഒരു കാരണവശാലും ഇങ്ങനെയുള്ള കുറ്റവാളികളെ അവരാരു തന്നെയായിരുന്നാലും സംരക്ഷിക്കില്ല എന്നുള്ള സന്ദേശമാണ് അതിനകത്തുള്ളത്.